നമസ്കാരം. ഭാഗികമായി കാഴ്ചശക്തി നഷ്ടമായിട്ടും രോഗങ്ങൾ അലട്ടിയിട്ടും മറ്റു കുട്ടികളെപ്പോലെ സ്കൂളിൽ പോകാനും പഠിച്ചു മുന്നേറാനുമായിരുന്നു ശ്രീപ്രിയ എന്ന കൊച്ചു മിടുക്കിയുടെ തീരുമാനം. ജീവിത പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞിട്ടും അവൾ പഠനവുമായി മുന്നോട്ട് പോയി. എന്നാൽ കാഴ്ചശക്തി മങ്ങിയതിന് പിന്നാലെ കേൾവിയും നിലച്ചതോടെ 10-ാം ക്ലാസ് പഠനം പാതി വഴിയിൽ നിർത്തി വീട്ടിലിരിക്കുകയാണ് ഈ പെൺകുട്ടി. ജന്മന കേൾവി ശക്തി ഇല്ലാതിരുന്ന ശ്രീപ്രിയയുടെ ശ്രവണ സഹായി പണിമുടക്കിയതോടെയാണ് പഠനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അധികൃതരുടെ ക്രൂരതയാണ് ശ്രീപ്രിയയെ പഠനം അവസാനിപ്പിക്കുക എന്ന കഠിന തീരുമാനത്തിലെത്തിച്ചത്. അയ്യന്തോൾ പുതൂർക്കര എക്കപ്പുറത്ത് രാജൻ മഞ്ജു ദമ്പതികളുടെ മകളാണ് ശ്രീപ്രിയ എന്ന 17-കാരി. കോക്ലിയർ ഇംപ്ലാന്റ് വഴി 1.5 വർഷം മുൻപ് ശ്രീപ്രിയയുടെ ചെവിയിൽ ഘടിപ്പിച്ച ആധുനിക ശ്രവണ സഹായിക്ക് 3 വർഷത്തെ വാറണ്ടി സർക്കാർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും യന്ത്രം കേടായതിനു ശേഷം മാറ്റി നൽകിയില്ല. ലക്ഷങ്ങൾ ചിലവിട്ട് ഇത് നന്നാക്കാൻ വീട്ടുകാർക്ക് ആസ്ഥയുമില്ല. ഇതോടെയാണ് ഭാഗികമായി കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോഴും പ്രമേഹം മുറിച്ചിച്ച് ഗുരുതരാവസ്ഥയിലെത്തിയപ്പോഴും പഠനം മുടക്കാതിരുന്ന ശ്രീപ്രിയയ്ക്ക് കഠിന തീരുമാനമെടുക്കേണ്ടി വന്നത്. പുല്ലഴി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്രീപ്രിയ. കേൾവിശക്തി ഇല്ലാതെയാണ് ശ്രീപ്രിയ ജനിച്ചത്. സാമ്പത്തികമായി പിന്നോക്കമാണ് ഈ കുടുംബം. എങ്കിലും ശ്രീപ്രിയയ്ക്ക് 3 വയസ്സുള്ളപ്പോൾ 8 ലക്ഷം രൂപ ചെലവാക്കിയാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ നടത്തിയത്. ഇതിനായി ഇവർക്ക് സ്വന്തം വീട് വിൽക്കേണ്ടി വന്നു. ഈ യന്ത്രമാണ് 1.5 വർഷം മുൻപ് മാറ്റി പുതിയത് ഘടിപ്പിച്ചത്. 9 വയസ്സുള്ളപ്പോഴാണ് പ്രമേഹ രോഗം ശ്രീപ്രിയയ്ക്ക് സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം 10-ാം ക്ലാസ് പരീക്ഷ എഴുതാനിരിക്കെ കാഴ്ചശക്തി 75% ഇല്ലാതെയായി. 10-ാം ക്ലാസ് ജയിക്കുകയെന്ന ശ്രീപ്രിയയുടെ മോഹം ഇതോടെ മാറ്റിവെക്കേണ്ടി വന്നു. കാഴ്ചയുടെ ബുദ്ധിമുട്ട് അതിജീവിച്ച് ഇത്തവണ നന്നായി പഠിച്ച് പരീക്ഷ എഴുതാമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഈ പെൺകുട്ടി. എന്നാൽ കഴിഞ്ഞ മെയ്യിൽ ശ്രവണ സഹായിയുടെ പ്രോസസർ കേടായി. യന്ത്രം കമ്പനിക്ക് അയച്ചു നൽകി. വാറണ്ടി 1.5 വർഷം കൂടി ശേഷിക്കുന്നതിനാൽ മാറ്റി ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ സർക്കാരിൻ്റെ ശ്രുതി തരംഗം പദ്ധതിയുടെ ചുമതല വഹിച്ചിരുന്ന സാമൂഹ്യ സുരക്ഷാ മിഷനിൽ നിന്ന് വൻതുക ലഭിക്കാനുള്ളതിനാൽ യന്ത്രം മാറ്റി നൽകില്ലെന്ന് കമ്പനി അറിയിച്ചു. സ്വന്തം നിലയ്ക്ക് ശ്രവണ സഹായിയുടെ പ്രോസസർ മാറ്റിവെക്കാൻ 4 ലക്ഷം രൂപയോളം ചെലവാകും. ഇത് താങ്ങാനാവാത്തതിനാലാണ് മകളുടെ സ്കൂൾ പഠനം അവസാനിപ്പിക്കേണ്ട അവസ്ഥയിൽ രക്ഷിതാക്കളെത്തിയത്.